ഹായ് പ്രീതീസ് കിച്ചൻ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു തക്കാളി കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തവ എടുത്ത് വെച്ച് എണ്ണ ചൂടാകാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നത് കുറച്ച് ഒഴിച്ചാൽ മതിയെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ പട്ടയുടെ ഒരു ശകലം, കുറച്ച് ഗ്രാമ്പു ഒരു രണ്ടും മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, കുരുമുളക് ഒരു മൂന്നാലഞ്ച് എണ്ണം, തക്കോലം പിന്നെ രണ്ട് മൂന്ന് ഏലക്ക, പെരുംജീരകം ഒരു ചെറിയ പിടി, ഒരു ചെറിയ കൈക്ക് നമ്മളിങ്ങനെ എടുക്കുന്നത്, അത്ര നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. അത് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ. അപ്പോൾ അത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് രണ്ട് സബോള അരിഞ്ഞത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞിരിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അരിഞ്ഞോ കേട്ടോ. ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ സബോള ഇട്ട കൂടെ തന്നെ ഈ സൈഡിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് മൂത്ത ശേഷം ഒന്നിച്ചങ്ങ് ഇളക്കി ഒരു പച്ചമുളക് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി ഇതുപോലെ വലിപ്പത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. ഇതേ വലിപ്പത്തിൽ ഇതങ്ങ് ഇട്ട് കൊടുക്കുക. ഇതൊരു മൂന്ന് തക്കാളിയുണ്ട് കേട്ടോ, ഒരുവിധം മുഴുത്ത തക്കാളിയായിരുന്നു. സബോള ഒരു രണ്ട് മുഴുത്ത സബോളയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് ഒത്തിരി അങ്ങ് വഴുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒരു കഷ്ണമായിട്ട് തന്നെ കിടന്നോട്ടെ കേട്ടോ. ഒന്ന് ചെറുതായിട്ട് വെന്താൽ മതിയേ. അപ്പോൾ നമുക്കിത് അരപ്പ് ഒഴിച്ച ശേഷം നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴുകണോട്ടെ. നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊരു കുറച്ച് അതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കാവേ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങയുടെ ഒരു മുക്കാൽ പാകം തേ ഇതുപോലെ ചിരണ്ടാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നട്ട്സ് ഇതുപോലെ കുളപ്പായിട്ടുള്ള നട്ട്സോ ഫുള്ളായിട്ടുള്ള നട്ട്സോ പൊടി നട്ട്സോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതൊരു ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിനകത്തേക്ക് ഞാനൊന്ന് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടെ നല്ല പേസ്റ്റ് പരുത്തി നല്ലതായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മൂത്ത് വരുത്താം. ഇനി നമുക്ക് അരച്ച് വെച്ച ആ തേങ്ങായും നട്ട്സും കൂടെ അരച്ച് വെച്ച് അതങ്ങ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമുക്കിത് ഈ ജാറൊന്ന് ചെറുതായിട്ട് കഴുകി ഇച്ചിരി വെള്ളവും കൂടെ കൂട്ടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇതിന് ഞാൻ ഇച്ചിരി ഗ്രേവി ആകാൻ വേണ്ടി ഇച്ചിരി ഒഴിച്ചതാണ്. ഇനി ഇതൊന്ന് നല്ലതായിട്ട് ഈ തക്കാളി ഇതിനകത്തൊന്ന് കിടന്ന് വെന്ത് വരണം. ഈ തക്കാളി ഇതുപോലെ കിടക്കുമല്ലേ. അപ്പോൾ ഇതൊന്ന് വെന്ത് പുറകിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഈ സമയം ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഉപ്പും മസാലയൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോഴേ ഇതിനുള്ളായിരുന്നു ഉപ്പ്. നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനൊരു കണക്കൊന്നും പറയണ്ട. നമ്മൾ എത്ര കറിയുടെ അളവ് എത്ര പേരുണ്ട് എത്ര മെമ്പേഴ്സ് ഉണ്ട് അനുസരിച്ച് നമ്മൾ കറിക്ക് അളവ് കൂട്ടുന്ന അനുസരിച്ച് ഉപ്പും ഒക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി പേരുണ്ട്, മൂന്നാല് അഞ്ചാറ് തക്കാളി മൂന്നാല് സബോള ഒക്കെ. അപ്പോൾ ഉപ്പ് നമ്മുടെ അളവിനല്ല നിങ്ങളുടെ അളവിന് ഇട്ട് കൊടുത്തോണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറുതായിട്ട് പറ്റിച്ചെടുക്കാതെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മളൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു അടപ്പ് വെച്ച് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഉണ്ട്, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാവേ. ഉണ്ടോ ഇത്രയും ചാറ് വേണമെന്നുള്ളൊരു ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളൊരു ഒരു ഇത്രയും കൂടെ ചാറ് കുറിക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്തോണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പാലപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. വെള്ളയപ്പം ഒക്കെ അതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും
എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത നല്ല റെസിപ്പികളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്ക് ബൈ ബൈ.